തിരുവനന്തപുരത്തെ സോളാർ നഗരമാക്കുമെന്ന് എൽഡിഎഫ് പ്രകടന പത്രികയിൽ വാഗ്ദാനം. നഗരത്തിലെ ജനങ്ങൾക്ക് 24 മണിക്കൂറും കുടിവെള്ളം ലഭ്യമാക്കുമെന്നും തലസ്ഥാനത്തെ വയോനഗരമാക്കുമെന്നും ഇന്നലെ എൽഡിഎഫ് കൺവെൻഷനിൽ പുറത്തിറക്കിയ പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. എസ്എൻഡിപി ബിജെപി ബന്ധത്തിന് സഹായകമായ നിലപാടാണ് യുഡിഎഫ് സ്വീകരിക്കുന്നതെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. എല്ലാ വീടുകളിലും ഓഫീസുകളിലും സോളാർ പാനലുകൾ സ്ഥാപിച്ച് തിരുവനന്തപുരത്തെ സോളാർ നഗരമാക്കുമെന്നാണ് എൽഡിഎഫ് ഇന്നലെ പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. നഗരസഭയിൽ വർദ്ധിച്ചു വരുന്ന ഉദ്യോഗസ്ഥ അഴിമതി തടയാൻ വിജിലൻസ് സെൽ രൂപീകരിക്കും. ഇതിനായി സർക്കാർ അനുമതിയോടെ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ സമിതി രൂപീകരിക്കുമെന്ന് പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. ഉറവിട മാലിന്യ സംസ്കരണം ശക്തിപ്പെടുത്തുന്ന അടക്കമുള്ള നിരവധി വാഗ്ദാനങ്ങളാണ് എൽഡിഎഫ് പുറത്തിറക്കിയ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത്. പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന എൽഡിഎഫ് കൺവെൻഷനിൽ പത്രിക പ്രകാശനം ചെയ്തു. എസ് എൻ ഡി പി ബന്ധത്തിലൂടെ കേരളത്തിൽ കടന്നു കയറാനാണ് ബി ജെ പി ശ്രമമെന്നും അതിന് ഉമ്മൻചാണ്ടി എല്ലാ ഒത്താശയും ചെയ്യുകയാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. നമ്മുടെ സമൂഹത്തിലെ എല്ലാ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും അവസര സമത്വം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വിധത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്യണം. ഇതാണ് ഇടതുപക്ഷം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഹിന്ദുവിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എങ്കിൽ ഹിന്ദുക്കളിലെ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവർക്ക് ആശ്വാസം ലഭ്യമാകുന്ന ഇങ്ങനൊരു സംവരണ നയം കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് ബി ജെ പി തയ്യാറാവാത്തത്? യു ഡി എഫിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച തർക്കം നിലനിൽക്കെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച എൽ ഡി എഫ് മേൽക്കൈ നേടിയിരിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.